ഇനി അടുത്തതായി മാജിക്കാവിൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പിയും ഒരു സ്നാക്ക് ഐറ്റമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് ഒരു സ്വീറ്റ് ആണെങ്കിൽ രണ്ടാമത്തെ ഐറ്റം ഒരു സ്നാക്കാണ്. ഇത് ഇച്ചിരി എരിവുള്ളൊരു സ്നാക്കാണ്. ഇത് മുട്ട കൊണ്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. 4 മണി പലഹാരമായിട്ട് ഉപയോഗിക്കാം. ഇത് നല്ലൊരു കാര്യമാണ്, നമുക്ക് പല സമയങ്ങളിലും നമുക്ക് ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. ഇതൊരു എഗ് റാപ്പ് അല്ലെങ്കിൽ മുട്ട റാപ്പാണ്. റാപ്പ് എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിനകത്ത് പൊതിഞ്ഞ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒരു സ്ക്വയർ റാപ്പായിട്ട് നമ്മളൊരു മുട്ടയെ റെഡിയാക്കിയെടുക്കുന്നു. അപ്പോൾ എഗ് റാപ്പാണ് നമ്മളുടെ അടുത്ത വിഭവം. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റാപ്പിന് വേണ്ട ചേരുവകൾ: കോൺഫ്ലവർ 3/4 കപ്പ്, മൈദാമാവ് 3/4 കപ്പ്, വെള്ളം 1/4 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്. ഇനി എഗ് മസാലയ്ക്ക് വേണ്ട ചേരുവകൾ: പുഴുങ്ങിയ മുട്ട 5 എണ്ണം, എണ്ണ 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1/2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1/2 ടേബിൾ സ്പൂൺ, പച്ചമുളക് 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, സവാള 2 വലുത് ചെറുതായി അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാല പൊടി 1/2 ടീസ്പൂൺ, ടൊമാറ്റോ 2 ഇടത്തരം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത്, വെള്ളം 1 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, മല്ലിയില അരിഞ്ഞത് ആവശ്യത്തിന്. ഇനി മറ്റു ചേരുവകൾ: മുട്ടയുടെ വെള്ളം 2 എണ്ണത്തിൻ്റേത്, റൊട്ടിപ്പൊടി 1 കപ്പ്, എണ്ണ വറുക്കാൻ ആവശ്യമായത്. അപ്പോൾ നമുക്കിനി നമ്മളുടെ എഗ് റാപ്പ് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ പുഴുങ്ങിയ മുട്ടയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 മുട്ട ആദ്യമേ തന്നെ പുഴുങ്ങി മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മളൊരു എഗ് മസാല തയ്യാറാക്കണം. അപ്പോൾ ഇനി നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് ആദ്യം ഒരല്പം എണ്ണ 1/1 ടേബിൾ സ്പൂൺ, അപ്പോൾ എണ്ണ ചൂടായി തുടങ്ങി, അത് നമ്മൾ ആദ്യം വെളുത്തുള്ളി, അതോടൊപ്പം ഇഞ്ചി അരിഞ്ഞത്, പിന്നെന്താ പച്ചമുളക് 2 എണ്ണം, അപ്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഒന്ന് വാടി തുടങ്ങുമ്പോൾ, വാടി ഒന്ന് നിറം മാറാൻ തുടങ്ങണം, എല്ലാം വാടി. ഇപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇനി നമുക്ക് സവാള ചേർക്കാം. സവാളയും നന്നായിട്ട് വാടി നിറം മാറാൻ തുടങ്ങണം. ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വരാൻ തുടങ്ങുന്ന ഒരു പാകം, അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പൊ സവാളയുടെയൊക്കെ നിറമൊക്കെ ഒന്ന് ബ്രൗൺ ആകാൻ തുടങ്ങുന്നു. ആദ്യം നമ്മൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ആകാം മഞ്ഞൾപ്പൊടി. 1/4 ടീസ്പൂൺ മതി, 1/2 ടീസ്പൂൺ ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെന്താ മുളക് പൊടി, ഇത് നമ്മളുടെ എരിവിനനുസരിച്ചിട്ടാണ്, 1 ടീസ്പൂൺ മുതൽ 1/2 വരെ ആകാം. അതോടൊപ്പം ഞാൻ 1 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതിൻ്റെ അളവ് നമുക്ക് തീരുമാനിക്കാം, എത്രത്തോളം ആണെങ്കിലും ചേർക്കാം എരിവിനനുസരിച്ചിട്ട്. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ ചേർക്കാം. എല്ലാം കൂടി ഒന്ന് വഴറ്റുക. അപ്പോൾ മുളക് പൊടിയും കുരുമുളക് പൊടിയുടെ അളവ് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുക ചെയ്യാം. പെട്ടെന്ന് തന്നെ മൂക്ക് നല്ല ചൂടായി കിടക്കുകയല്ലേ. ഇനി എന്താ ഗരം മസാല പൊടി 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ വരെ ആകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളായി നല്ല മൂത്ത മണം വരുന്നുണ്ട് മസാലയുടെ. ഇനി ഇതിലേക്ക് ടൊമാറ്റോ 2 എണ്ണം, ഇനി ഇതിലേക്ക് ടൊമാറ്റോയും ചേർത്തല്ലോ. ഇനി ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം, 1 കപ്പ് വെള്ളം. അപ്പോൾ ടൊമാറ്റോയും വേഗം, ഈ സവാളയൊക്കെ മൂത്ത് കിടക്കുന്നെങ്കിൽ അത് കുറച്ചുകൂടെ ഒന്ന് വെന്ത് ഇതിൻ്റെ കൂടെ ഒരു കുഴമ്പ് പാകത്തിനാകണം, അതിനാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്, 1 കപ്പോളം വെള്ളം. ഇനി പാകത്തിനുള്ള ഉപ്പ്, ഇനി കുറച്ച് മല്ലിയിലയാകാം, ഒരല്പം മല്ലിയില, കുഴഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ടയും കൂടി ചേർക്കാം, 5 മുട്ട, ഇതെല്ലാം കൂടി കിടന്നൊന്ന് വേഗത്തിൽ കുറുകി വരും, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
അങ്ങനെ ഇപ്പോൾ മസാലയൊക്കെ നല്ല ടൈറ്റായി, അതിൻ്റെ ചാറെല്ലാം വറ്റി ഒരു റോസ്റ്റ് പോലെ ആയി കഴിഞ്ഞു. എഗ് മസാല റോസ്റ്റ്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, റാപ്പിന് വേണ്ട റാപ്പ് തയ്യാറാക്കണം. റാപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മൈദാമാവ് 3/4 കപ്പ്, ഇത് അളന്ന് വെച്ചതാണ്. അതുപോലെ കോൺഫ്ലവർ അതും 1/4 കപ്പ്, ഈക്വൽ ക്വാണ്ടിറ്റി. മൈദയും കോൺഫ്ലവറും ഒരേ അളവ്. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി 1/4 കപ്പ് വെള്ളം ഉപയോഗിച്ച് അതൊന്ന് കലക്കിയെടുക്കണം. 1/4 കപ്പ് വെള്ളം കൈകൊണ്ട് തന്നെ ഞാൻ കലക്കുകയാണ്. അപ്പോൾ നമ്മളുടെ റാപ്പിന് വേണ്ട കാര്യങ്ങളെല്ലാം റെഡിയാണ്. റാപ്പിന് വേണ്ട ബാറ്റർ ഇവിടെ റെഡി. ഇദ്ദേഹം നോക്കൂ, നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു മാവ് ഇങ്ങനെ കലക്കിയെടുത്തു, ദോശ മാവ് പോലെ. പിന്നെ ഇവിടെ ഞാനൊരു തവ അടുപ്പിൽ വെച്ച് ചൂടാക്കാൻ. ഇനി അതിലേക്ക് ഓരോ തവി മാവ് കോരി ഒഴിച്ച് റാപ്പിന് വേണ്ട കാര്യങ്ങൾ തയ്യാറാക്കാം. അപ്പോൾ ഒരു സൈഡ് പാകത്തിന് ഒന്ന് വാടിക്കഴിഞ്ഞ് വാട്ടിയെടുക്കുക പോലെയാണ്, ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. തിരിച്ചിരുന്നു മറ സൈഡും പാകത്തിന് ആയിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റി ചെറിയ പാൻകേക്സ് പോലെ ഇങ്ങനെ തിൻ പാൻകേക്സാണ്. ഒരുപാട് കട്ടി കുറച്ചല്ല, അത്യാവശ്യം കട്ടി വേണം. ഒരുപാട് ഖനം കുറഞ്ഞാലും പ്രശ്നമാണ്. ആവശ്യത്തിന് ദോശ പോലെ ചുട്ടെടുത്ത്, കണ്ടില്ലേ, ക്ലീനായിട്ട് അടക്കി. ഈ ബാറ്ററിൽ നിന്നും 5 കവറിംഗ് ആണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മളുടെ എല്ലാ റാപ്സും 5 റാപ്പും ഞാനിവിടെ റെഡിയാക്കി കഴിഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ. ഫില്ലിംഗ് ഇവിടെ റെഡിയാണ്. ഇനി ഓരോ റാപ്പായിട്ട് എടുത്തിട്ട് നമുക്ക് എഗ് റാപ്പാക്കി മാറ്റാം. ഒരെണ്ണം എടുക്കുക, ഇതിൻ്റെ അകത്തേക്ക് 1 ഫുൾ എഗ്ഗും മുട്ടയും അതിൻ്റെ മസാല കുറച്ച് മസാലയോട് കൂടി വയ്ക്കാം. അപ്പോൾ ഈ മുട്ട ഒരെണ്ണം ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, അതിനെ നമുക്കൊന്ന് 2 ആയിട്ടിങ്ങനെ മുറിക്കാം. ഇതിനകത്ത് വെച്ചിട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഇങ്ങനെ ആക്കാം. ഇനി നമ്മൾ ഇതിനെ ഒരു റാപ്പ് ചെയ്ത് എടുക്കണം. അതിന് വേണ്ടത് നമ്മൾ കലക്കിയ മാവിൻ്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു, അതിൽ ഇച്ചിരി മൈദയും കൂടി ചേർത്ത് ഞാൻ കുറച്ചുകൂടെ തിക്കായിട്ടുള്ളൊരു പേസ്റ്റാക്കി. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കേണ്ടി വരും. ആദ്യം ഇങ്ങനെ, എന്നിട്ട് സൈഡ്സിൽ കുറച്ച് മൈദ പേസ്റ്റ് ഇങ്ങനെ തടവുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് എന്നിട്ട് ഈ സൈഡ്സും അതുപോലെ തന്നെ ഉള്ളിലേക്ക് വയ്ക്കും. ആവശ്യത്തിന് മൈദ പേസ്റ്റ് വെച്ച് ഒട്ടിക്കണം. അപ്പോൾ ഏതാണ്ട് ഒരു സ്ക്വയർ പോക്കറ്റ് രൂപത്തിൽ മാറും. മറ്റൊരു പാത്രത്തിലേക്ക് വയ്ക്കും. ഇനി രണ്ടാമത്തേത്. എല്ലാം തന്നെ ഇതുപോലെ ചെയ്യണം. രണ്ടാമത്തെ റാപ്പും റെഡി. അങ്ങനെ നമ്മളുടെ എഗ് റാപ്സ് എല്ലാം തന്നെ ഞാൻ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിവിടെ റെഡി. ഇനി എന്താ, ഒരു കാര്യമുണ്ട്, എണ്ണ ചൂടാക്കാൻ വെച്ചു. ഇത് വറുത്ത് കോരുന്ന പലഹാരമാണ്, ഡീപ്പ് ഫ്രൈ ആണ്. എണ്ണ ചൂടാകട്ടെ, ആ സമയം കൊണ്ട് മുട്ടയുടെ വെള്ളയും പൊട്ടിപ്പൊടിക്കും. അപ്പോൾ മുട്ടയുടെ വെള്ളം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ പരന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. 2 മുട്ടയുടെ വെള്ളം, ബ്രെഡ് ക്രംസ്, റൊട്ടിപ്പൊടി വേറൊരു പാത്രത്തിലും. എന്നിട്ട് നമ്മൾ ഓരോ റാപ്പായിട്ട് ഇങ്ങനെ
egg white lona dip ida ini edutta roti pudi lona roll ya. Ini na ready aki edukan. Ada side lagi macam. Orang nu angin ada ni cina. Kami dah wrap pelan dan ni orang ready ana. Enna nalla chudai kaya nu ini orang orang ni tu enna letu work. Uru golden brown kalau ni tu baru terdakam. Adetara apa buat? Golden brown color itu ready aja ni, nallah kari kari pahit. Anggane, nama kita egg wraps anjum, jani buat baru terdetik ni, nallah kari kari pahit, nallah crispy aja. Koram chatella nalla kari kari panah, kari kima nalla soft aja dikem, agat tu nalla, uru masala uru gudiye, uru full motta orang ni agat tu orang. Ini orang nang gayichal tenen, thara alam madia agu. Kalau ini ada uru 4 bulan pelahara tu gayichal pina kudel gayu orang mau enda. Apa terus cah itu, terisi kaya, allah krista.